ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാള ചിത്രങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊല്ലത്താണുള്ളത്. സാമ്പ്രാണിക്കുഴി ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡ് കാണാനാണ്. നമ്മുടെ അഷ്ടമുടിക്കായലിനകത്തുള്ള ഒരു ഐലൻഡാണ് ഈ സാമ്പ്രാണിക്കുഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കുഴിയിലേക്കുള്ള യാത്രയിലാണ്. എൻ്റെ പുറകിലായിട്ട് ഇതോ അങ്ങ് കാണുന്നതാണ് ഈ സാമ്പ്രാണിക്കുഴി എന്ന് പറയുന്ന ഐലൻഡ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് കാണാൻ എളുപ്പമാണെങ്കിലും കുറേ അധികം ചുറ്റി വേണം നമുക്ക് ആ സാമ്പ്രാണിക്കുഴി ഐലൻഡിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ആ നടാന്ന് കൃത്യം നടുക്കായിട്ട് കാണുന്നതാണ് ഈ സാമ്പ്രാണിക്കുഴി ഐലൻഡ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഇനിയും പോകുന്നത് അങ്ങോട്ടേക്കാണ്. അവിടെ നമുക്കണ്ട ആ സാമ്പ്രാണിക്കുഴി ബോട്ട് ചെട്ടിന്ന് ബോട്ടിൽ വേണം നമുക്ക് ഈ സാമ്പ്രാണിക്കുഴി ഐലൻഡിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് കാണുമ്പോൾ അടുത്തായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വേണം നമുക്കിനി അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ നമുക്കിനി നേരെ സാമ്പ്രാണിക്കുട്ടി ചെന്നിട്ട് കാണാം. സാമ്പ്രാണിക്കുട്ടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറയിലായിട്ട് കാണുന്നതാണ് സാമ്പ്രാണിക്കുട്ടി. നമ്മൾ ഇൻട്രോ വീഡിയോ എടുത്തത് അങ്ങ് ആ കാണുന്ന പാലത്തിലാണ്. അവിടെ നിന്നൊരു 11 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 150 മീറ്റർ നമുക്ക് കാഴ്ചയിൽ തോന്നുകയുള്ളതെങ്കിലും വണ്ടി ഓടിച്ച് പറഞ്ഞെങ്കിൽ ഒരു 11 കിലോമീറ്റർ കറങ്ങി വേണം നമുക്കിവിടെ വരാനായിട്ട്. ഞങ്ങളിപ്പോൾ DTPC അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ബോട്ടിൽ കൊണ്ടുവരുന്നത്. നമുക്ക് വൈകുന്നേരം 5 മണി വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ബോട്ടിൽ പോയാൽ. തിരിച്ച് നമ്മളെ വിളിക്കാനായിട്ട് ഒരു ബോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഫോൺ നമ്പർ തരും. നമ്മൾ ഫോൺ വിളിച്ചാൽ മതി, അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് തിരിച്ചു ഇവിടെ കൊണ്ടുവരും. ഇത് ആ കാണുന്നതാണ് സാമ്പ്രാണിക്കുട്ടി. അപ്പോൾ നമുക്കിനി ബോട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. കൊല്ലം DTPC സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മുതിർന്ന ഒരാൾക്ക് 100 രൂപ നിരക്കിൽ, GST ഉൾപ്പെടെ 100 രൂപ നിരക്കിലാണ്. അതുപോലെ കുട്ടികൾക്ക് GST ഉൾപ്പെടെ 50 രൂപ നിരക്കിൽ. ഈ ആ പബ്ലിക് ഹോളിഡേ അവധി ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിനം പ്രതി ഇവിടെ വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പൊതുവെ ഇത്തിരി കുറവായിരിക്കും. എങ്കിൽ പോലും അവധി ദിവസങ്ങളിൽ 1000-ൽ അധികം ആയിരക്കണക്കിന് ആൾക്കാർ ദിവസമേ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഐലൻഡിലേക്ക്. അപ്പം നമ്മൾ ഇവിടുന്ന് ഗസ്റ്റിനെ കൊണ്ടുപോകും. കൊണ്ടുപോയി ഐലൻഡിൽ ഇറക്കി അവരെ അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം പിന്നെ അവർക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാം. കണ്ടൽക്കാട്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം, ചെറിയ ചെറിയ മീനുകളെ പിടിക്കാം, കുളിക്കണമെന്നവർക്ക് കുളിക്കാം. അങ്ങനെയുള്ള പല ഒരുപാട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐലൻഡാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഈ അടുത്ത സമയത്തായിട്ട് ഇത്രയും ഫേമസ് ആയതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു വരാം. തിരിച്ച് നമ്മുടെ ബോട്ടിൽ തന്നെ തിരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നാക്കും. ഒരാൾക്ക് 100 രൂപ. അപ്പം 100 രൂപ ചിലവിൽ നമുക്ക് നമ്മുടെ ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്ന ബഡ്ജറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒന്ന് ആഘോഷമാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ സാമ്പ്രാണിക്കുടി ഐലൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ കുടുംബങ്ങളുമായിട്ട് ഫാമിലിയായിട്ട് എല്ലാവരും വരണമെന്നാണ് ഞങ്ങളെ DTPC അഭ്യർത്ഥന. നിങ്ങൾക്ക് മിതമായ നിരക്കിൽ നമുക്ക് നല്ലൊരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും നമ്മുടെ DTPC ബോട്ടുകൾ, വിവിധ ഇനം ബോട്ടുകൾ നമ്മൾക്ക് വരുന്നുണ്ട്. സഫാരി ബോട്ടുണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ആസ്വദിക്കാനായിട്ട് സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് ഞങ്ങൾ DTPC പേരിൽ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലും ഏറ്റവും ആഴം കൂടിയ കായലുമായ അഷ്ടമുടി കായലിലാണ് സാമ്പ്രാണിത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. വെറും 100 രൂപയ്ക്ക് ബോട്ടിലൊരു യാത്രയും സാമ്പ്രാണിക്കുടിയിൽ ഒരു സായാഹ്നവും ചെലവഴിക്കാൻ പറ്റും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടുത്തെ സമയം. ഈ സമയത്തിനുള്ളിൽ എത്ര ടൈം വേണമെങ്കിലും നമുക്കിവിടെ ചെലവഴിക്കാം. ഫാമിലിക്കും കപ്പിൾസിനും ഒരേപോലെ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ തുരുത്ത്. എത്ര നിന്നാലും മതി വരാത്ത ഒരു സ്ഥലം കൂടിയാണിത്. സാമ്പ്രാണിക്കുടി എന്ന ഈ പേര് ഇവിടെ വരാൻ കാരണം പണ്ട് ചൈനക്കാർ കൂടുതലുള്ള സ്ഥലമായിരുന്നു കൊല്ലം. അതുകൊണ്ട് ചൈനീസ് ചെറു കപ്പലുകൾ ഇവിടെ വന്ന് കൂടിക്കിടക്കുമായിരുന്നു. ഈ ചെറു കപ്പലുകളുടെ പേരാണ് ചാമ്പ്രാണി. അങ്ങനെ ഇവിടെ കൂടിക്കിടന്ന ചാമ്പ്രാണി കപ്പലുകളെ വിളിച്ച് സാമ്പ്രാണിക്കുടി ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ സാമ്പ്രാണിക്കുടി എത്തിയിട്ടുണ്ട്. നമ്മളിനി ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ബോട്ടിൽ അവിടെ ബോട്ട് അടുപ്പിക്കുന്നതിനകത്തുള്ള ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ATDC ആളും പിന്നെ വേറെ ബോട്ടുകാരും തമ്മിലുള്ള തർക്കം. ഇതാണ് സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകൾ. മക്കളെ, ഒരു രക്ഷയില്ല, നമുക്ക് ഇങ്ങനെ നടക്കാം ഈ തുരുത്തിലൂടെ. ഇത് വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും രാവിലെ വെള്ളം കാണില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഒന്നും വെള്ളം കാണില്ല എന്നാണ് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം റൂട്ട് വെള്ളം കയറി കിടക്കും. നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ നടക്കാം, കുറേ ദൂരം ഇങ്ങനെ നടന്ന്
അഷ്ടമുടിക്കായലിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ നമ്മുടെ മുട്ടിന് മുകളിലായിട്ട് വെള്ളമുണ്ട്, മുട്ടിന് മുകളിലായിട്ട് വെള്ളമുണ്ട്. അത്രയും വെള്ളത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. സാഹസികത ഒട്ടുമില്ലാത്തൊരു യാത്രയാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിച്ച് നടക്കാൻ കാണാൻ പറ്റിയൊരു യാത്രയാണ്. അടിപൊളിയാണ്. ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു വൈകുന്നേരം ഒരു സായാഹ്നം ചിലവഴിക്കാൻ വേണ്ടി, ഒരു ഞായറാഴ്ച കിട്ടിയത് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളാണ് ഈ ഒരു സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്. ഇതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇത് കാണാനായിട്ട്. സാമ്പ്രാണിക്കുടി ഐലൻഡിൻ്റെ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനാണ് നിങ്ങൾ ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളുടെ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും. ബൈ.